विश्वास व्यर्थ सुविशेष प्रकोषण व्यर्थ पौलोस कोरिन्थियोस जनोड़ ईश्वर जीवन नम्बर विश्वास अड़ सुविशेष येसुनाथ नमें पढ़िप नाम येसुवे अधिक स्नेसुस्तु नधिक पाप मोचन नल सदेश नम्बर ओर जीवन नाम एत्र आहुने स्ने आत्मशोधन नाम येसुस्तु विश्वसोशु नाम पापान अवबोधमें नम्बे निरवधि पाप क्षमिकपड़ ई प्रत्याश नमुक पक नीवन वन पे पाप मनस्तपि दैवत्म चोद पाप नाम ऐटपर सर्वशक्तन दैवत सहोद प्रार्थिकणमे सर्वशक्तन दैव काप नित्यजीवन नये। ഒന്നാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട്
പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പോസ്തലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലചാതന എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പോസ്തലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനുമാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയുംക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അതുകൊണ്ട് ഞാനോ അവരോ ആരും തന്നെയായാലും ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിയോജന സങ്കീർത്തനം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുന്ന് നല്ലവനാണ്. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് അവിടുന്ന് നല്ലവനാണ്, നല്ലവനാണ്. കർത്താവിൻ്റെ വലത്തുകൈ മഹത്വം ആർജിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ വലത്തുകൈ കരുത്ത് പ്രകടമാക്കി. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുന്ന് നല്ലവനാണ്. അങ്ങാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, നല്ലവനാണ്. അലേലിയ അലേലിയ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം. കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. അക്കാലത്ത് പരിസേരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ പരിസേയൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺ കൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച ആ പരിസേയൻ ഇത് കണ്ട് സുഗതമായി പറഞ്ഞു, ഇവൻ പ്രവാചകനാണെങ്കിൽ
തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏതു തരക്കാരിയെന്നും അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിനിയാണല്ലോ. യേശു അവനോട് പറഞ്ഞു, ശിമയോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയുവാനുണ്ട്. ഗുരു അരുളി ചെയ്താലും എന്ന് അവൻ പറഞ്ഞു. ഒരു ഉത്തവർണനെ രണ്ട് കടക്കാർ ഉണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ധനാറ കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിയില്ലാത്തതുകൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ രണ്ടുപേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നുവല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, കാല് കഴുകുവാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണുനീര് കൊണ്ട് എൻ്റെ കാലുകൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാൻ ഇവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുക. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, മിസ്സിയായി പ്രിയ സഹോദരനെ, ഇന്നത്തെ സുവിശേഷത്തിൽ കൂടെ യേശുനാഥൻ നമുക്ക് നൽകുന്ന രണ്ട് സന്ദേശങ്ങളാണ്. ഒന്ന്, എളിമയോടെ വിശ്വാസത്തോടെ യേശുവിനെ സമീപിക്കുന്നവർക്ക് അവരുടെ നിരവധി പാപങ്ങൾ ക്ഷമിക്കപ്പെടും. കാരണം അവർ യേശുവിനെ അധികം സ്നേഹിക്കുന്നു. രണ്ടാമതായി, നമ്മൾ മറ്റുള്ളവരെ വിധിക്കരുത്. ഇന്നത്തെ സുവിശേഷത്തിൽ പാപിനിയായി കരുതപ്പെട്ട സ്ത്രീ യേശുവിനെ ശുശ്രൂഷ ചെയ്യുന്നു. തന്നെ കണ്ണുനീർ കൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകി സുഗന്ധ തൈലം പൂശി തൻ്റെ പാദങ്ങൾ ചുംബിച്ച് തൻ്റെ മനസ്താപ പ്രകരണം, താൻ യേശുവിനെ സ്നേഹിക്കുന്നുവെന്നും യേശുവിൽ വിശ്വസിക്കുന്നുവെന്നും പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എല്ലാവരുടെയും മുമ്പിൽ ഈ പരസ്യ ഏറ്റുപറച്ചിൽ യേശുവിനെ സ്വീകാര്യമായി. അതുകൊണ്ടാണ് അവളോട് യേശു പറയുന്നത്, നിന്റെ നിരവധി പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, കാരണം നീ നന്നായി ഏറ്റവും അധികം സ്നേഹിച്ചു എന്ന്. പരസ്യമായി തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്ന വ്യക്തികളെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നു. കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന അവസരത്തിൽ വലതുവശത്തുണ്ടായിരുന്ന കള്ളൻ യേശുവിനോട് മനസ്തപിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അങ്ങ് എന്നോട് ക്ഷമിക്കണമേ, അങ്ങ് അങ്ങയുടെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ കരുണയോടെ ഓർക്കണം. സക്കേവ്
തൻ്റെ ജീവിതത്തെ വിലയിരുത്തി താൻ തെറ്റുകൾ ചെയ്തു പോയി എന്ന് മനസ്സിലാക്കി യേശുവിൻ്റെ മുമ്പിലും തൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നവരുടെയും തൻ്റെ സുഹൃത്തുക്കളുടെയും മുമ്പിൽ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾക്ക് പരിഹാരം നാലിരട്ടിയായി ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോഴും യേശു അവനോട് പറഞ്ഞു, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെട്ടിരിക്കുന്നു. രണ്ടുപേർ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി, ഒരാൾ പരിസേനും മറ്റാൾ പബ്ലിക്കിനുമായി. പാപിയായി കണക്കാക്കപ്പെട്ടിരുന്ന ആ മനുഷ്യൻ ദേവാലയത്തിൽ പ്രവേശിക്കാതെ പുറത്തുനിന്ന് കണ്ണുകൾ ദൈവം ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ. അവനോടും യേശു പറയുന്നു, നീ രക്ഷപ്പെട്ടിരിക്കുന്നു, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുനാഥൻ നമ്മളോടും പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, കാരണം നിങ്ങൾ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു, എന്നെ വിശ്വസിക്കുന്നു. എളിമ എന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇന്നത്തെ ആദ്യത്തെ വാരിയിൽ പറയുന്നുണ്ട്, ഞാൻ ആരായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മൾ ഓരോരുത്തരും പരസ്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട വാക്കുകളാണ്. നമ്മൾ ഓരോരുത്തരും ആരായിരിക്കുന്നത് നമ്മളുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവം സ്നേഹമാണ്. നമ്മൾ ഈ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മളുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നു. യേശുവിനെ തൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ച സിമയോൻ, പാപിനിയായി ഉപദ്രവിച്ച അവളെ വിധിക്കുകയാണ്. യേശുവിനോട് പറയുന്നത്, ഇവൻ പ്രവാചകനാണെങ്കിൽ ഈ പാപിനിയായ സ്ത്രീ തന്നെ സ്പർശിക്കുന്നത് അനുവദിക്കുമോ? അവളെ വിധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവരെ നമ്മൾ വിധിക്കുമ്പോൾ നമ്മളും നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരവധി പാപങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ കഴിവുകളല്ല, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ വിശ്വാസ ജീവിതത്തിൽ നയിക്കുന്നത്. എപ്പോഴും യേശുവിനെ കണ്ടുമുട്ടുവാൻ വചന ശുശ്രൂഷയിൽ കൂടെ, ദിവ്യബലി അർപ്പണത്തിൽ കൂടെ, ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ കൂടെ ഒക്കെ ദൈവത്തിനെ കണ്ടുമുട്ടുന്നവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ക്ഷമ ലഭിക്കും എന്ന് നമുക്കറിയാം. ഇന്ന് നമ്മൾ മാതാവിനെ ഓർക്കുന്ന ദിവസമാണ്. മാതാവിൻ്റെ നൊവേനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴൊക്കെ മാതാവും ഇതുപോലെ തന്നെ തൻ്റെ എളിമയെ കടാക്ഷിച്ച ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയായിട്ട് നമുക്ക് മാതൃക നൽകുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവിനെ സ്നേഹിക്കുവാനും ആ സ്നേഹത്തിലൂടെ നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുവാനും നമ്മുടെ ബലഹീനതകൾ പരസ്യമായിട്ട് ഏറ്റുപറയുവാനുമുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്നതിനുള്ള അനുഗ്രഹം ഇന്നത്തെ ദിവ്യബലിയിൽ നമുക്ക് യാചിക്കാം. ീ
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്ക് മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവേ, താഴ്മയോട് ഞങ്ങൾ കേണപേക്ഷിച്ചുകൊണ്ട് അനുരഞ്ജനത്തിൻ്റെ സ്തുതിയുടെയും കാണിക്കുകൾ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് അങ്ങേക്ക് പ്രീതികരമായ വിശുദ്ധ ബലിവസ്തുവായി ഞങ്ങളെ തന്നെ കാഴ്ചവെക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവീൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. സകല വിശുദ്ധരുടെയും തുതിപ്പിൽ പങ്കുചേർന്ന് വിസ്മയാവഹനായ അങ്ങയെ പ്രകീർത്തിക്കുന്നതും സർവോപരി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് അങ്ങയുടെ തന്നെ കാരുണ്യം പ്രീതികരമായ പ്രഘോഷണം വഴി മൗത്തപ്പെടുത്തുന്നതും യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ അങ്ങയുടെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചുകൊണ്ട് അവൾ വഴി മനുഷ്യരക്ഷയുടെ ഉടയവനായ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ പ്രദാനം ചെയ്തപ്പോൾ സത്യമായും ലോകമാസകലം അങ്ങ് മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുകയും അങ്ങേ കാരണത്തിൻ്റെ സമൃദ്ധി യുഗങ്ങൾ തോറും വ്യാപിപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാകുമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദപരിതരായി ഒന്നു ചേർന്ന് ആലപിക്കുന്നു. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ.
എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഒരുപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പുമോർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ മക്കളിലേക്ക് വിളിച്ച അങ്ങയുടെ ദാസർ രാജീവ് ആന്റണി നെടുമ്പറമ്പിൽ, ഷാലി വടാശ്ശേരി, ജോണി ഗോംസ് പാറേക്കാട്ടിൽ, ഗൽഗ ജോർജ്, വിക്ടോറിയ ലോപ്പസ് എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടത്തോടെ ഒന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും പങ്കാളികളാക്കണം. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണപ്പെടുന്ന സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളിലെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമമാവണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകരായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസതൃക്കൻമാർക്ക് അങ്ങേ തിരുവുള്ളവനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യം നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം.
തങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളെ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളെ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവർ. ദിവ്യകുഞ്ഞാടിന് വിരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹ കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ നോക്കിയനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങേ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംകാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ഭോജനത്താൽ പരിപോഷിതരായ ഞങ്ങളെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാതൃകയാൽ നിർമ്മലമായ ജീവിത ശൈലിയിലൂടെ അങ്ങയെ ശുശ്രൂഷിക്കുവാനും ഈ അമ്മയോടുകൂടെ ആത്മാർത്ഥമായ സ്തുതികളാൽ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.
ഓ മറിയമേ എത്രയും അനുഗ്രഹീതയായ കന്യകെ തിരുസഭയെ കാത്തുരക്ഷിക്കുന്ന അമ്മേ ഞങ്ങളുടെ സഹായമേ വിശ്വാസത്തിലും നിർമ്മലതയിലും ജീവിക്കുന്നതിനും അങ്ങേ തിരുകുമാരന്റെ കുരിശ് സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹം നിറഞ്ഞ അമ്മേ രോഗപീഠകളിലും ആപത്തുകളിലും തിന്മയുടെ ശക്തിയിലും ആധ്യാത്മിക ശത്രുക്കളുടെ പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് സമീപസ്ഥയായിരുന്ന അങ്ങേ തിരുകുമാരന്റെ പക്കൽ നിത്യാനന്ദം അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതൃവും ശരണവുമേ സ്വസ്തി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിനെ താഴ്വയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ഞങ്ങളുടെ മധ്യസ്ഥി അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാതൃവും നിറഞ്ഞ കനികാമറിയമേ ഞങ്ങളുടെ മാതാവും സഹായമായ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എന്റെ പക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുൾ ചെയ്തുകൊണ്ടും മനുഷ്യരുടെ ആത്മീയമായ ഭോജനത്തിന് നിന്റെ സ്നേഹത്തിനെ കൂടെ ആശ്വസിപ്പിക്കുക എന്നതിനും സന്ദർശിക്കാനുള്ള ആഗ്രഹം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ യുവതി യുവാക്കൾ തങ്ങളുടെ നിർമ്മലത അപംഗ്രം പരിപാലിക്കുവാനുള്ള ദിവ്യ ഔഷധം ഈ കൂദാശിയിൽ കണ്ടെത്തട്ടെ സ്നേഹനാഥ ഈ അനുഗ്രഹങ്ങൾ അങ്ങയുടെ വത്സല മാതാവും ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങൾക്ക് തന്നരുളയണമേ ആമേൻ ഞങ്ങൾ കായ്നീ
നമുക്കെല്ലാവർക്കും സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടി പരിശുദ്ധ തട്ടാഴത്തമേ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ തട്ടാഴത്തമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവായ മറിയമേ, തിരുസഭയുടെ തലവനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പയപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലിത്തയെയും മറ്റെല്ലാ മത ആത്മീയ നേതാക്കളെയും കാത്തു പരിപാലിക്കുകയും അവർക്ക് ആവശ്യമായ വിവേകവും വിജ്ഞാനവും നൽകി സഭയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ലോകത്തിൽ സ്നേഹവും സമാധാനവും സ്ഥാപിക്കുന്നതിനെ അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അസുരനുടെ അലംബമായ മറിയമേ, ദാരിദ്ര്യ ക്ലേശം അനുഭവിക്കുന്നവരുമായി ദൈവം നൽകിയ സമ്പത്ത് പങ്കുവയ്ക്കുവാനുള്ള സന്മനസ് രാഷ്ട്രങ്ങൾക്കും വ്യക്തികൾക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കനികളുടെ രാജ്ഞിയായ മറിയമേ, എല്ലാ യുവതി യുവാക്കളെയും അങ്ങയുടെ സംരക്ഷണയിൽ കാത്തുകൊള്ളണമേ. മദ്യം മയക്കുമരുന്ന് മുതലായ ക്ഷണികമായ സുഖ സന്തോഷങ്ങളുടെ മായാവലയത്തിലൊഴുകാതെ സുഹൃതബാധയിലൂടെ അവർ നയിക്കപ്പെടട്ടെ. ധാരാളം വൈദിക സന്യാസ ജീവിത വിളി ദൈവ വിളികൾ നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാന രാജ്ഞിയായ മറിയമേ, ഈ ലോകത്തിൽ സമാധാനമില്ലാതെ കഴിയുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും അങ്ങേ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുക്കുമാരൻ ഈ ലോകത്തിൽ സ്ഥാപിച്ച സമാധാനം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വർഷിക്കപ്പെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വ്യാകുലം അനുഭവിച്ച മാതാവേ, ശാരീരികവും മാനസികവുമായ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന എല്ലാവർക്കും ആരോഗ്യദായകനായ അങ്ങേ തിരുക്കുമാരന്റെ ദിവ്യകര സ്പർശം ലഭിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും അനുഗ്രഹീതയായ ഞങ്ങളുടെ സഹായമേ, പാപികളായ മക്കളെ കരുണയോടെ കടാക്ഷിക്കണമേ. അങ്ങൊരിക്കലും ഉപേക്ഷിക്കയില്ലെന്നും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നിത്യമംഗത്തുണയായിരിക്കുമെന്നും ഞങ്ങൾ അറിയുന്നു. പരിശുദ്ധ അമ്മേ, അനവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് അങ്ങേ മാതൃസഹജമായ കാരുണ്യത്താലും പുണ്യയോഗ്യതകളാലും ഒരു പാപിയായ ഞാൻ എന്റെ മുഴുവൻ ഹൃദയത്തോടെ യാചിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹം എനിക്ക് ലഭിച്ചു തരണമേ എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, നമ്മുടെ ആൻ്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോടെ ഭീഷണമേ. നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാന്റെ ഭീഷണമേ. ദൈവത്തിന്റെ പരിശുദ്ധ മാതാവേ, അവിടുത്തെ സംരക്ഷണം ലഭിക്കുന്നതിനായി ഞങ്ങൾ അണയുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളുടെ അപേക്ഷകളെ നിരസിക്കാതെ പ്രഭാവതിയും ഭാഗ്യവതിയുമായ കന്യകയെ അങ്ങ് ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും എപ്പോഴും കാത്തുരക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, അവിടുന്ന് പരിശുദ്ധാരൂപിയുടെ സഹകരണത്താൽ നിത്യകന്യകയും
മാതാവുമായ മറിയത്തിൻ്റെ ശരീരവും ആത്മാവും അവിടുത്തെ പുത്രനെ അധിവാസത്തിന് യോഗ്യമാക്കിയല്ലോ. ആ അമ്മയുടെ സ്മരണയിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ മധ്യസ്ഥത ഇപ്പോഴുള്ള അപകടങ്ങളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരാൾമേ. ആമേൻ. സർവശക്തനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.